നമസ്കാരം. നിങ്ങൾക്ക് ഇന്നോ നാളെയോ വീക്കെൻഡിലോ എപ്പോഴെങ്കിലും ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സ്പെയർ ചെയ്യാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണേണ്ട ഒരു സിനിമയാണ് നുണക്കുഴി. വളരെ രസമായിട്ട് ഫാമിലിയായിട്ട് പോകാം, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല നർമ്മങ്ങളാണ് ത്രൂ ഔട്ട്. ഒരു സ്റ്റാർട്ട് ടു എൻഡ് എന്ന് പറയാവുന്നില്ല, തുടക്കം ഒരു 10 മിനിറ്റ് ആ ഒരു സെറ്റ് ചെയ്യണ ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് സ്റ്റാർട്ട് ടു എൻഡ് എന്ന് പറയാവുന്ന രീതിയിൽ നമ്മളെ അത്രയും രസിപ്പിക്കുന്ന ഒരു സിനിമയാണ് നുണക്കുഴി. ഇന്നലെ അതിൻ്റെ തിരക്കഥാകൃത്ത് ശ്രീ കെ ആർ കൃഷ്ണമോറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സംഭാഷണം ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ ചെറിയൊരു സിനിമയാണ്, ഒരുപാട് ഒട്ടും അവകാശവാദങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഒരു ചെറിയൊരു ഫൺ മൂവി, ഒരു ഫൺ റൈഡ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി, അതുപോലെ തന്നെ കണ്ടാൽ മതി. പക്ഷേ പറഞ്ഞ ഒരു ട്വിസ്റ്റൊന്നും ഇല്ലാത്തൊരു സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉണ്ട്, നല്ല രസകരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് ഒരു ട്വിസ്റ്റ് പോലും ഇല്ല, ഇതൊരു ഒരു ഫൺ റൈഡാണ്. അത് നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയ്ക്കകത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു ചിരി ഘോഷയാത്രയിലൂടെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മളിത്, നമ്മൾ സിനിമ കണ്ട ശേഷവും മറ്റ് അതിൽ അഭിനയിച്ചവർ കണ്ടതും ഇനി കഥയൊന്നും അറിയാൻ പാടില്ലാത്ത ചില ആൾക്കാർ കണ്ടതിൽ നിന്നും നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് അതാണ്. എല്ലാ അഭിനേതാക്കളും ഓരോരുത്തരും അവരവരുമായിട്ട് മത്സരിച്ചിട്ടാണ് ഏറ്റവും നല്ല മികച്ച പ്രകടനം തന്നെയാണ്. ഇത് ബേസിൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡോർ പയ്യൻ എന്നുള്ള രീതിയിൽ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആക്ടർ സംവിധായകൻ കൂടിയാണ് ബേസിൽ. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു പക്ഷേ അതിൽ ആരാണ് ആക്ടേഴ്സ് എന്നുള്ളത് നോക്കും. ഇപ്പോൾ ഇതിൽ ബേസിൽ ഗ്രേസ് ഒക്കെ എന്ത് ഗംഭീരമായിട്ട് അതിൻ്റെ അവരുടെ പ്രകടനം എന്നറിയോ. ഇപ്പോൾ അടുത്ത കാലത്ത് നാഗേന്ദ്രൻ അത് വെബ് സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നാഗേന്ദ്രൻ ആൻഡ് ഹിസ് ഹണിമൂൺ എന്നുള്ള വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രേസിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്താൽ അതിൽ ഗ്രേസ് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയായിരിക്കും ഒരു പക്ഷേ അതിൽ ചെയ്തിട്ടുള്ള പ്രകടനം എന്ന് എനിക്ക് തോന്നി. ഒരുപാട് റീൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ക്യാരക്ടറിനെ ആയിട്ടനുബന്ധിച്ച്. പക്ഷേ ഇതിൽ അവർ ചെയ്തിട്ടുള്ള ഫുള്ളി ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയ്ക്ക് അവർ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്നു, പക്ഷേ വളരെ രസകരമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അവർ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവരുടെ ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സീനിൽ വരുന്നത് സൈജു കുറുപ്പാണ്. അദ്ദേഹം ഒരു കോടതി സീനാണ്, ഒരു ഒറ്റ സീൻ മതി അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മളെ എത്രത്തോളം രസിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണാനുണ്ട്. വളരെയധികം രസിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്. എൻ്റെ ഒരൊറ്റ കള്ളസാക്ഷി കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് രഞ്ജിയുടെ ഡിവോഴ്സ് കേസ് റെഡി ആയത്. അത് അത് അതുപോലെ എല്ലാവരും ഇപ്പോൾ ലേന ഒക്കെ ആണ് സ്റ്റാർട്ടിങ്ങിൽ, അത് ബേസിൻ്റെ അമ്മയായിട്ടാണ്. നമ്മളെ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള ആളുകളുടെ പോലെ നമുക്ക് അത്രയും പരിചയമുള്ള ആളുകളുടെ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അത്രയും ഒരു 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 ഹോംലി ഫീല് തരുന്ന രീതിയിലാണ് പല ആളുകളുടെയും മിക്കവാറും ആളുകളുടെയും അതിൻ്റെ പ്രകടനം. അതിൽ ഒന്ന് വേറിട്ട് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു ഇൻകം ടാക്സ് ഓഫീസറായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ വേറെ രീതിയിലാണ്, അത് കുറച്ച് ഹ്യൂമർ കൊണ്ടുവരാനായിട്ട് നമ്മളിപ്പോൾ ഒരു ചില കഥാപാത്രങ്ങളൊക്കെ ചില സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഒരു കോമിക് സ്ട്രിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ രീതിയിലുള്ള പ്രകടനങ്ങളുണ്ട്. അത് വളരെ അളന്നും മുറിച്ചിട്ടാണ് അവരുടെ പ്രകടനങ്ങളും വളരെ രസകരമായിട്ട് കൊണ്ടുപോകുന്നത്, ഒട്ടും ബോറടിപ്പിക്കാണ്ട്. ആക്ച്വലി പെർഫോമൻസ് എന്നുള്ള രീതിയിലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ, ഈ സ്ക്രിപ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ക്രാഫ്റ്റും അത് മേക്ക് ചെയ്തിട്ടുള്ള രീതിയും എൻ്റർടൈൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ തന്നെ നമ്മളതിൻ്റെ ലോജിക്ക് ഇല്ല എന്നല്ല, ലോജിക്കിലൊക്കെ തന്നെയാണ്, പക്ഷേ ലോജിക്കിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ രസിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഫുള്ളി നമുക്ക് എൻ്റർടൈൻ ചെയ്ത് ഒട്ടും വേറെ ആലോചിക്കാനുള്ളൊരു സമയം കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പെർഫോമൻസ്. എല്ലാവരുടെ പെർഫോമൻസ്, കഥ പോകുന്ന രീതി, ട്വിസ്റ്റുകൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഹ്യൂമറാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് നമുക്ക് അനുഭവിക്കുന്ന ഒരു രസം എന്ന് പറയുന്നത് ഹ്യൂമറാണ്. നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്ത് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നു പോകുന്ന രീതിയിലുള്ള പെർഫോമൻസസ്സാണ്. അതിൻ്റെ കഥ അങ്ങനെയാണ്, പറയുന്ന രീതി അങ്ങനെയാണ്. നമ്മൾ സമയം 2 മണിക്കൂർ തീർന്നു പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ തോന്നുന്നത്. ഇൻ്റർവെല്ലിന് ശേഷമാണെങ്കിൽ തീർത്തും പ്രകടനങ്ങളും ഇതിൻ്റെ കഥയുടെ പോക്കും ബൈജുവിൻ്റെ പ്രകടനങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. വളരെ രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസൊക്കെ വളരെ, അദ്ദേഹത്തിൻ്റെ ഇത്രയും കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടറായിട്ടാണ്, എന്ത് രസമായിട്ട് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടെന്നറിയാം.